ബീഫ് വിളമ്പിയതിന്റെ പേരിൽ ഡൽഹി കേരള ഹൗസിൽ സംഘർഷം. ബീഫ് എന്ന പേരിൽ ക്യാൻറ്റീനിൽ പശുവിറച്ചി വിളമ്പുന്നു എന്ന ആരോപണമാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ക്യാൻറ്റീനിൽ ബീഫ് കറി തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു. ബീഫ് എന്ന പേരിൽ ഡൽഹി കേരള ഹൗസിൽ വിളമ്പുന്നത് പശുവിറച്ചിയാണെന്ന് ആരോപിച്ച് മൂന്ന് യുവാക്കൾ എത്തിയതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. വിലവിവര പട്ടികയിൽ ബീഫ് എന്നത് മലയാളത്തിലും മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ ഇംഗ്ലീഷിലുമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളുടെ പട്ടിക യുവാക്കൾ മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തിയ ശേഷം ഡൽഹി പോലീസിൽ അറിയിക്കുകയായിരുന്നു. മൂവർ സംഘത്തിൽ ഒരു മലയാളിയും രണ്ട് കർണാടക സ്വദേശികളുമാണ് ഉണ്ടായിരുന്നത്. കർണാടക സ്വദേശിയായ യുവാവ് വൈകിട്ട് നാലരയോടെ വീണ്ടും സ്റ്റാഫ് കാന്റീനിലെത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതോടെ കേരള ഹൗസ് ജീവനക്കാരുമായി സംഘർഷത്തിലായി. ഇയാളെ പോലീസ് വാഹനത്തിൽ കേരള ഹൗസ് കോമ്പൗണ്ടിന് പുറത്തെത്തിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് 30 പേർ വരുന്ന പോലീസ് സംഘം സമൃദ്ധി സ്റ്റാഫ് കാന്റീനിലേക്ക് എത്തിയത്. പോത്തിറച്ചി മാത്രമാണ് വിളമ്പുന്നതെന്നും പശുവിറച്ചി ഉപയോഗിക്കുന്നില്ലെന്നും അധികൃതർ അറിയിച്ചു. ഇതിൽ തൃപ്തരാകാതെ പോലീസ് അടുക്കളയിൽ കയറി പരിശോധന നടത്തി. ഊണിനൊപ്പം വിളമ്പുന്ന ബീഫ് കറി ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞതിനാൽ പോലീസിന് ഒന്നും കണ്ടെത്താനായില്ല. സംഘർഷമുണ്ടായ സ്ഥിതിക്ക് സ്റ്റാഫ് കാന്റീനിൽ ഇനി ബീഫ് തൽക്കാലത്തേക്ക് വിളമ്പില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ പോത്തിറച്ചിക്ക് നിരോധനം ഇല്ലാതിരിക്കുമ്പോഴാണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിഭാഗം വർഗീയവാദികൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ബീഫ് വിളമ്പി എന്നാരോപിച്ചാണ് വർഗീയവാദികൾ കേരള ഹൗസിലെ കാന്റീനിൽ അഴിഞ്ഞാടിയത്. നാളെ മലയാളികളുടെ അടുക്കളയിലേക്കും ഇവർ ഇരച്ചെത്തുന്ന കാലം വിദൂരമല്ല. ക്യാമറാമാൻ ലിജു ചെറിയാനൊപ്പം ഡി ധനസുമോദ്, ടി വി ന്യൂ.